ഈ വീഡിയോ കാണുന്നവർ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്താൽ ഉപകാരപ്പെടുമായിരിക്കും അവർക്ക്. ഇപ്പോൾ എല്ലാവർക്കും മടിയാണ്, എല്ലാ വീടുകളിലും ഹുക്കുകളൊക്കെ ഉണ്ടാവും, ഇതുപോലെ ഹുക്ക് കൊണ്ടിട്ട് ഇട്ടിട്ടുണ്ടാവും. പക്ഷേ ആൾക്കാർ ആ ഒരു ഹുക്ക് ഉപയോഗിക്കാൻ ചിലപ്പോൾ ഒരു വിമുഖത കാണിക്കാറുണ്ട്. എല്ലാവരും റെഡിമെയ്ഡ് ആയിട്ടുള്ള തൊട്ടികളോ അല്ലെങ്കിൽ സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ള തൊട്ടികളൊക്കെ വാങ്ങിക്കുകയാണ് ചെയ്യുക. പക്ഷേ എപ്പോഴും കുട്ടികൾക്ക് ദീർഘനേരം ഉറക്കം കിട്ടാനും എപ്പോഴും അവരുടെ ഉറക്കം ഒരു സുഗമമായിട്ട് ഇരിക്കാനും എപ്പോഴും നല്ലത് ഇതുപോലെയുള്ള കെട്ടുന്ന തുണിത്തൊട്ടിയായിരിക്കും. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പ്രിംഗ് ലോഡഡ് അല്ലെങ്കിൽ അതുപോലെയുള്ള റെഡിമെയ്ഡ് തൊട്ടികൾ വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാളും മെച്ചം. കുട്ടികളുടെ തല ഉറയ്ക്കാനൊക്കെ ആയിട്ട്, തലയ്ക്കൊരു ഷേപ്പ് വരാനൊക്കെ ഇത് ഈ തുണിത്തൊട്ടി ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന് പണ്ടത്തെ അമ്മമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഈ തുണിത്തൊട്ടി കെട്ടിയാൽ പിന്നെ കൊച്ച് കുഴപ്പമില്ല, കണ്ടിന്യൂസ് ആയിട്ട് രണ്ടര മണിക്കൂർ 3 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങും. പകലൊക്കെ കിടത്തി ഉറങ്ങിയാൽ കുഴപ്പമില്ലാണ്ട് ഉറങ്ങും. രാത്രിക്കാണെങ്കിൽ അവിടെ ഇതിലാണ് ഉറങ്ങുന്നത്. ഉറക്കം ശരിക്കും വന്നതിന് ശേഷം മാത്രമേ അങ്ങോട്ട് എടുത്ത് കൂടെ കിടത്താറുള്ളൂ. അപ്പം ഈ ഒരു തൊട്ടി എങ്ങനെയാണ് കെട്ടുന്നതെന്ന് നമുക്ക് പരിചയപ്പെടാം. ആദ്യം വേണ്ടത് ഇതുപോലെയുള്ള ഒരു കയറാണ്. ഒത്തിരി ഗേജ് വേണ്ട, ഏകദേശം ഈ ഒരു സൈസ് മതിയാവും. ഈ കയർ എല്ലാ വീടുകളിലും ഇതുപോലൊരു ഹുക്ക് ഉണ്ടാവും മുകളിൽ. അപ്പോൾ ആ ഒരു ഹുക്കിൽ ഈ കയർ ഇടുക. അതിനുശേഷം ഇങ്ങനെ രണ്ട് ഈക്വൽ ഡിസ്റ്റൻസ് ഇടണം, രണ്ടും ഒരേപോലെ ഒരേ ലെങ്ത് എടുക്കണം. എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഏകദേശം നമ്മുടെ ഒരു ഹൈറ്റിൽ ഇവിടെ ഒരു നോട്ട് ഇടുക. എന്നിട്ട് താഴേക്ക് വന്നിട്ട് രണ്ട് കയറിന് രണ്ട് എൻഡിനെയും ഇതുപോലെയുള്ള തൊട്ടിക്കോല് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ചൈനീസ് മാർക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഫാൻസി സ്റ്റോറുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഒരു 100 rupeesനുള്ളിലുള്ളൂ ഇത്. അപ്പോൾ ഇതുപോലെയുള്ളൊരു തൊട്ടിക്കോല് എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഹോൾസ് ഉണ്ടാവും. ആ ഹോൾസിൽ കൂടി രണ്ട് കയറിൻ്റെ രണ്ടറ്റവും ഇങ്ങനെ ഇടുക. എന്നിട്ട് ഈ തൊട്ടിക്കോല് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഈ ഇട്ടതിന് ശേഷം അതിന് താഴെ ഇതുപോലെ ഒരു നോട്ട് ഇടുക. ഞാനിത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് വെച്ചാൽ, ഇത് അഴിച്ചിട്ട് ഓരോന്നായിട്ട് കെട്ടി വരുമ്പോൾ ആദ്യം മുതലേ കാണിച്ചാൽ ഇത് ഒത്തിരി ലെങ്തി ആയി പോകും വീഡിയോ. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം താഴെ ഇതുപോലെ നോട്ടിടുക. നോട്ടിട്ടിട്ട് രണ്ട് സൈഡിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഇനി തൊട്ടി കെട്ടുകയാണ് വേണ്ടത്. തൊട്ടി എങ്ങനെ കെട്ടണ്ടേന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു മടക്ക് മാത്രം കുറച്ച് ലെങ്ത് പുറത്തോട്ട് വിടുക. രണ്ട് സൈഡിലും അങ്ങനെ സ്വല്പം വിടുന്നത് നന്നായിരിക്കും. കൊച്ച് ഏത് സൈഡിലേക്കും തല വെച്ചാലും താഴേക്ക് പോവില്ല, തലയുടെ ഭാഗം ഇച്ചിരി ഉയർന്നു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഒരെണ്ണം കെട്ടുക, ശ്രദ്ധിക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഉള്ളിൽ കൂടി ഇടുന്നത് ഈ കയർ, ഉള്ളിൽ കൂടി ഇടുന്ന കയർ ഇത് പുറത്തു കൂടി ഇങ്ങനെ ചുറ്റി ഈ എൻഡിൽ വരണം. ഉണ്ടോ ഇങ്ങനെ കൊണ്ടുവരണം. ഒന്നുകൂടി കാണിക്കാം. ഇങ്ങനെ നമ്മൾ ഒരണ്ട് ചുരുട്ടിയെടുത്തു. ചുരുട്ടിയെടുത്തിട്ട് അതിൻ്റെ രണ്ട് വശവും സ്വല്പം തേര് പുറത്തോട്ടിട്ടു. എന്നിട്ട് പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കുക, ഇത് ഈ തൊട്ടിയുടെ ഉൾവശം അത് ഉള്ളിലേക്ക്, ഈ ഒരു കൊച്ചു കിടക്കേണ്ട വശം എപ്പോഴും ഉള്ളിലേക്ക് ഫേസ് ചെയ്തിട്ടായിരിക്കണം. അതായിരിക്കും കുറച്ചുകൂടി കൊച്ചിനെ കിടത്തുമ്പോൾ നമുക്കത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പോയില്ല. അപ്പം ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ പിടിച്ചു ഈ കയറിൻ്റെ ഇത് ഉള്ളിൽ കൂടി എടുത്തു, ചുറ്റി ഇങ്ങനെ റൗണ്ട് എടുത്തു. ഇടുക, ടൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റു വശവും, മറ്റേ തലയും അതുപോലെ തന്നെ എടുക്കുക. ശ്രദ്ധിക്കുക, ഈ രണ്ട് ഓപ്പണിങ്ങും ഏകദേശം ഉള്ളിൽ തന്നെ വരത്തക്ക രീതി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ രണ്ട് ഓപ്പണിങ്ങും എപ്പോഴും ഉള്ളിലായിരിക്കണം. ഇതിനും സ്വല്പം തേരിട്ടാൽ കുഴപ്പമില്ല, പുറത്തേക്ക് ഉയർന്നു നിന്നോളും കൊച്ചിൻ്റെ തല. തല എന്ന് പറഞ്ഞാൽ രണ്ട് കാൽപാദവും കാൽവശവും തലയും എപ്പോഴും ഉയർന്നു നിൽക്കത്തക്ക രീതി രണ്ട് വശവും സ്വല്പം തേരിട്ടാ. ആവശ്യമായ ഹൈറ്റ് നോക്കുക, നിലത്ത് നിന്ന് എന്തോരം ഹൈറ്റ് വേണമെന്ന് നോക്കുക. ഏകദേശം ഈ ഒരു ഹൈറ്റ് മതിയാകും. കൊച്ച് തൊട്ടിയിൽ നിന്നും ഊർന്നിറങ്ങിയാലും താഴെ വീഴാത്ത രീതി, താഴേക്ക് ചവിട്ടത്തക്ക രീതിയിലുള്ള ഹൈറ്റ്, ഈ ഒരു ഹൈറ്റ് മതിയാവും. വേണ്ട, ഇങ്ങനെ എടുത്തു
ഫുള്ള് റൗണ്ട് അടിച്ചു ഇതിൽ ഇത് ഇവിടെ ഇതിലെ കൂടി ഇൻസേർട്ട് ചെയ്തു ടൈറ്റ് ചെയ്യാം രണ്ട് സൈഡ് മുറുക്കുക അപ്പം പെട്ടിയായിട്ടുണ്ട് ഇതുണ്ടോ കെട്ടിക്കഴിഞ്ഞാൽ രണ്ട് തലയും കാൽവശവും ഉയർന്നു നിൽക്കും കൊച്ച് കിടക്കുന്നുണ്ടെങ്കിൽ കാല് വെളിയിലിട്ടാൽ താഴേക്ക് പോകാൻ സാധ്യതയില്ല അപ്പം ഇങ്ങനെ ഇങ്ങനെയായിരിക്കും എപ്പോഴും ഉൾവശം തൊട്ടിയുടെ പിന്നെ എപ്പോഴും ഈ കയറിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒരു നോട്ട് കെട്ടി കൊടുക്കണം നമ്മൾ ഈ കെട്ടിയതിന് ശേഷം ഇത് തിരിച്ച് ഊർന്നു പോകാതിരിക്കാൻ നമ്മൾ അത് ശ്രദ്ധിക്കണം എൻ്റെ എപ്പോഴും ഉരുക്കി ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഇതിൻ്റെ ത്രെഡ് ഇതിൻ്റെ നൂല് വലിയാതെ ഇരുന്നോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ.